അലൈക്കും വാർമ താലി വാത്തൂ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കാലിലുള്ള ഞരമ്പ് ഇങ്ങനെ പിടക്കുക ആ പിടക്കുന്നതിനുള്ള നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ചില വിദ്യകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളോട് ഒന്ന് ഉണർത്താനുള്ളത് എൻ്റെ കമൻറ്റിലൂടെ പല ആളുകളും കമൻറ്റിലൂടെ പല ആളുകളും ഓരോ കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ നമ്പറാണെന്നും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്പർ തന്ന് നിങ്ങൾ അവർക്ക് വിളിച്ച് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ ദുഷിച്ച വാക്കുകൾ പറയുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദി അല്ല കാരണം ഞാൻ പല ആളുകളോടും പല ആളുകൾക്കും ഉപകാരപ്രദമായി എന്ത് സംശയമുണ്ടെങ്കിലും എനിക്ക് വിളിക്കാൻ വേണ്ടി പറയാറാണ് മുഖ്യവാറും എനിക്ക് കമൻറ്റുകൾ നോക്കാൻ സമയം കിട്ടാറില്ല എങ്കിലും അപ്പോൾ എൻ്റെ കമൻറ്റിലൂടെ എൻ്റെ നമ്പറാണെന്നും പറഞ്ഞ് പല ആളുകളും ചില സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നതായും അവരെ മറ്റുള്ള മോശ രൂപത്തിൽ ചിത്രീകരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ നമ്പർ അപ്പോൾ ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഥവാ എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇൻഷാ അള്ള അത് ഞാൻ തീർത്തു തരുന്നതാണ് അതിന് മറ്റാരെങ്കിലും ആരെങ്കിലും എൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് വല്ല പൈസ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി ഉണർത്തുകയാണ് പിന്നെ കമൻറ്റിലൂടെ തന്നെ പല ആളുകളും പല ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഉപകാരപ്രദമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ കമൻറ്റിലൂടെ പല വിഷയങ്ങളും കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിനെ എതിർക്കുന്നവരുണ്ടാകാം ഇപ്പോൾ കമൻറ്റിലൂടെ പറഞ്ഞു ഇങ്ങനെ ഈ പുകപ്പിക്കൽ ഞാൻ ഈ പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് വേണ്ടി ചില പുകപ്പിക്കാനും ഓതാനും പറഞ്ഞു അപ്പം ആ ഓത്തും പുകപ്പിക്കലും ചെയ്യുമ്പോൾ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളുണ്ടോ അതൊക്കെ മാറി നിൽക്കും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ പത്തി ഇരുപത്തിരണ്ട് കൊല്ലക്കാലം ഈ ചികിത്സയുമായി പല ആളുകളെയും സഹായിക്കുകയും അതെ ഓരോ ആളുകളെയും പൈശാചികമായ ഉപദ്രവമുള്ളവ രക്ഷപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പാവപ്പെട്ട ആളുകൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ അതുപോലെ ചികിത്സിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകാം അവർക്കും കൂടിയും ഉപകരിക്കട്ടെ എന്ന കൂടി മാത്രമാണ് അപ്പോൾ ഇത് അംഗീകരിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എൻ്റെ വീഡിയോ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ആര് നല്ലത് പറഞ്ഞാലും അതിലൊരു ഇടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പല ആളുകളും കമൻറ്റിലൂടെ പലതും പറയാം ഞാൻ അതിനൊന്നും മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനൊക്കെ മറുപടി പറയാനുള്ളതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ ഒരു വിഷയമാണ് അത്തരം സംശയമുള്ളവർക്ക് ഇൻഷാ അല്ലാ എൻ്റെ നമ്പറ് നോക്കിക്കൊണ്ട് അഥവാ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം പതിനഞ്ച് നാനൂറ് ഈ നമ്പറിൽ എന്നെ വിളിച്ചുകൊണ്ട് വിളിക്കേണ്ട സമയം ഞാൻ മുഖ്യവാറും യാത്രയായിരിക്കും എങ്കിലും ഇൻഷാ അള്ളാഹ് എനിക്ക് സന്ദർഭോചിതമായി നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മറുപടി ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പം അന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്ക് കാലിൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ പിടക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ളൊരു വിദ്യയാണ് അഥവാ ഇഞ്ചി അതുപോലെ തന്നെ യവം അതുപോലെ വേപ്പിൻ തൊലി അതുപോലെ ചിറ്റാമൃദ്ദേവതാരം അതുപോലെ ചെറുപയർ അതുപോലെ തന്നെ കാട്ടു പടവലം കാട്ടുപടവലം അതുപോലെ ത്രിഫല തൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കഷായം വെച്ച് കഴിക്കുക എന്നാൽ കാലിൻ്റെ വണ്ണ കുടത്തിൽ ഞരമ്പ് ഇങ്ങനെ തടിക്കുന്നതിന് വലിയ ഫലപ്രദമായ പ്രതിവിധിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പല ആളുകളും എങ്ങനെ കഷായം വെക്കുക കഷായം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ച് നാല് ഗ്ലാസ് കാരണം നാല് ഗ്ലാസ് വെള്ളം വെച്ച് അതിൽ ഏകദേശം ചുരുങ്ങിയത് ഒറ്റ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ആയിട്ടോ അതിങ്ങനെ ചുരുക്കുക അങ്ങനെയാണ് ഈ കഷായം വെക്കുന്നതിൻ്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ നിങ്ങളുമായി ആ ഭാഗത്തുള്ള ഒരുപാട് നാട്യവൈദ്യ നാട്ടുവൈദ്യന്മാരുണ്ടാകാം അതുപോലെ തന്നെ ഈ കൊത്തുമരുന്നിൽ അഥവാ ഓരോ കഷായത്തിന് മരുന്ന് കൊത്തി കൊടുക്കുന്നവർ അവർക്കും അറിയാവുന്നതാണ് അപ്പോൾ സാദാ കഷായം വെക്ക വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്ക് അറിയാവുന്ന വിഷയമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഈ കാലിൻ്റെ ഞരമ്പ് തടിക്കുന്ന അങ്ങനെ ഞരമ്പ് പിടക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം ഇൻഷാ അള്ളാ ലഭിക്കുന്നതാണ് ഇനി അതിൻ്റെ മറ്റൊരു വിഷയം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പവിദ്യയാണ് ഇനി പറയാൻ പോകുന്നത് അതുപോലെ അതിൻ്റെ പ്രതിവിധി അഥവാ നോക്കുക ഒരു പിടിയോളം ഒരു പിടിയോളം വാളൻ പുളിയില വാളൻ പുളിയില രാവിലെ ആറു മണിക്ക് മുമ്പായി നന്നായി ചവച്ച് തിന്നുക അല്പം പിന്നെ അല്ലെങ്കിൽ എന്തു ചെയ്യുക അതിൻ്റെ തന്നെ വാളംപുളിയുടെ ഇല അരച്ച് നന്നായി എടുത്ത് നന്നായി അരച്ച് ഒരു കുയമ്പ് പോലെ രൂപത്തിലാക്കി കാലിൽ വേദനയുള്ള ഭാഗത്ത് എവിടെയാണോ ഞരമ്പ് തടിച്ചുകൊണ്ട് വേദനയുള്ള ഭാഗത്ത് അങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ പുരട്ടുകയും ചെയ്യുക എന്നാൽ ഇൻഷ അള്ളഹ് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഞരമ്പ് പിടുത്തം അതുപോലെ ഞരമ്പ് പിടക്കൽ ഞരമ്പിൻ്റെ അവിടെയുള്ള വേദന പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ് അപ്പോൾ അതിനൊക്കെ വലിയ മാറ്റം ഇൻഷാ അള്ളാഹ ലഭിക്കും ഇൻഷാ അള്ളാഹ് എൻ്റെ വീഡിയോ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെയും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ പറഞ്ഞു വരുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരിൽ അതിൻ്റെ കമൻ്റിലൂടെ പല നമ്പറുകളും കാണാം അപ്പോൾ എൻ്റെ നമ്പറാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ അവർക്ക് വിളിച്ചുകൊണ്ട് അഥവാ നിങ്ങളോട് വല്ലതും ആവശ്യപ്പെടുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ളത് ഒന്നും കൂടി നിങ്ങളെ ഉണർത്തി അള്ളാഹു സുബഹാനുവല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ ബുദ്ധിമുട്ടാക്കുന്നവരുടെ ഷെറിനെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ സിഹ്റ് പോലത്തെ മാരകമായ അസുഖങ്ങളെ തൊട്ട് സിഹിറും അതുപോലെ ക്യാൻസറ് പ്ലേഗ് പോലത്തെ പടർന്നു പിടിക്കുന്ന മറ്റുള്ള രോഗങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും സർവ്വജനങ്ങളെയും അള്ളാഹു കാക്കുമാറാവട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാത്ത വരക്കാത്തു